ശക്തമായ മഴയിൽ ചക്രക്കൽ മേഖലയിൽ നാശനഷ്ടം മതിൽ തകർന്നതുൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് മുദുക്കുറ്റിയിലെ ടി കെ ഷംഷീർ ടി കെ നസീർ എന്നിവരുടെ വീടിന്റെ അടുക്കള ഭാഗത്തെ കൂറ്റൻ മതിൽ തകർന്നു വീണു അടുക്കള ഭാഗവും കിണറും തകർന്നു ഇത് ഇന്നലെ ഫുൾ ടൈം മഴയാണല്ലോ മുമ്പ് ഇങ്ങനെ ഒരു ഇത് വാണിട്ട് ഫുള്ളായിട്ട് പില്ലർ ഇട്ട് കെട്ടിയതാണ് ബീം വെച്ചിട്ട് കോൺക്രീറ്റ് കംപ്ലീറ്റ് കെട്ടിയതാണ് മൊത്തത്തിൽ അപ്പോ ഇന്നത്തെ മഴ രാവിലെ നോക്കുമ്പോ കുട്ടികൾ കളിക്കൊക്കെ ചെയ്യുന്ന സ്ഥലമായത് അപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോ സമയത്ത് പെട്ടെന്നുണ്ട് ഒരു ഇടി പൊട്ടി പോലെ സൗണ്ട് പോയി നോക്കുന്ന സമയത്ത് വീടിന്റെ കിച്ചണും അതിന്റെ രണ്ട് വീടുണ്ട് അനിയന്റെ വീടും എന്റെ വീടും ആയത് ഇത് മൊത്തത്തില് പിന്നെ കിച്ചൺ സൈഡും അതുപോലെ തന്നെ ബെഡ്റൂം മൊത്തം ബ്രോക്കൺ ആയിട്ടുണ്ട് പില്ലറിന് ഇതുകൊണ്ട് പിന്നെ ഈ കിണറ് കിണറ് മകന്റെ മൂടിപ്പോയിട്ട് കാണാൻ പറ്റില്ല മകനത്തെ അവസ്ഥയിലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ വൈസ് പ്രസിഡന്റ് പ്രസീത ഷൈമ വില്ലേജ് ഓഫീസർ ഹൃദ്യ ചക്കരകൽ പോലീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇന്നലെയും ശക്തമായ മഴയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ നിലക്കുള്ള ഒരു നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കുട്ടികളും അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളൊക്കെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് തോന്നുന്നത് ഭാഗ്യവശാൽ അവർ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ വില്ലേജ് ഓഫീസർ ഇപ്പോൾ വന്നിട്ടുണ്ട് വില്ലേജ് ഓഫീസർ ഇതിൻ്റെ നോക്കി അതിനെ ഇതെല്ലാം ഒന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പം പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറും സെക്രട്ടറിയും അടുത്ത സമയത്തിനും ഇവിടെ വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് എത്രയാണ് അതിൻ്റെ ഉള്ള പിന്നെ നഷ്ടമെന്നുള്ളത് കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനും സർക്കാരിലേക്ക് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പിന്നെ നിവേദനമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിൻ്റെ മതിലും ഇടിഞ്ഞു വീണു കിയത്ത് ദാറുൽ മൻസിൽ റിയാസിന്റെ വീട്ടുമതിലാണ് തകർന്നത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്